ഇല്ല, വ്യക്തിപരമായി വന്നിട്ടില്ല. ഇല്ല, ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയില് ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ ആൾ എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയില് ലഭിച്ചിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഈ ഒരു വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട്. അത് പരിഗണിക്കാനുള്ള സമയമാകുന്നത് സിനിമയില്, അത് സിനിമയില് ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയുന്ന സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകണം, ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയും. എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? നേരത്തെ പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും 2006 ശേഷമോ അല്ലെങ്കിൽ ആ ഒരു പരാതി അല്ലാതെ ഒരു പരാതി അമ്മയ്ക്ക് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ, ഇത്രയധികം ആളുകൾ ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ കെട്ടിലും മട്ടിലും ഇനിയെങ്കിലും മാറ്റം ചിലത് വേണ്ടതുണ്ട്. അല്ല, ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും അർജുനത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല.